ഹലോ ഗായ്സ്, എല്ലാരും എന്തൊക്കെ പറയുന്നു? സുഖാണോ? ഇന്ന് ചെറിയൊരു എന്താ പറയാ ഔട്ടിംഗ് ആണ്. എന്താണത് സ്ഥലത്തിന് പേരാ? സെന്റ് ആൻസ്. അതെ, അതായത് ക്രിസ്ത്യനടുത്തുള്ള ഒരു ലേക്കും അതിനടുത്ത് തന്നെ ഒരു ബീച്ചും ഉണ്ട്. ആ ഒരു സ്പോട്ടിലായിട്ടാണ് നമ്മൾ വന്നിരുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ലേക്കിൻ്റെ അടുത്താണ്. ഇതിലെ ചെറിയൊരു വാക്കും പരിപാടികളും അതേ നമുക്ക് ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാം. ബീച്ചാണെങ്കിൽ കാണാൻ അടിപൊളി ഒരു ബീച്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളാണ്. കമൺ ഗായ്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ ലേക്ക്. വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ലേക്കാണ്. പ്രിസ്റ്റനിന്ന് ഒരു 14 മൈല്. പ്രിസ്റ്റനും മാഞ്ചസ്റ്ററും ബ്ലാക്ക്പൂളൊക്കെ ഭയങ്കര അടുത്ത. ബ്ലാക്ക്പൂളൊക്കെ കുറച്ചും കൂടെ അടുത്താന്ന് തോന്നുന്നു, ഈ ബി ലേക്കിൻ്റെ ഒക്കെ അടുത്തായിട്ട്. അബ്രു കറച്ചിലോട് കറച്ചിലാണ്. എലി അല്ലേ, എടപ്പോ എലി, എളി ചാറ്റ പോണോ? എലി എന്തിന്റെ ബാഗ് ഇട്ടേക്കണേ? ബണ്ണിയുടെ ബാഗാണ് ഇട്ടേക്കണേ. എൽസു എൽസു എന്തിന്റെ ബാഗ് ഇട്ടേക്കണേ? യൂണിക്കോണിന്റെ ബാഗാണ്. മറിയാമേ മറിയാമേ കണ്ണോർന്നേക്കോ മറിയാമേ. കാര്യം 100 വ്യൂവേഴ്സ് ഉള്ളെങ്കിൽ അതിലൊരു വ്യൂവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ. ചെയ്യാൻ പറഞ്ഞായിരുന്നോ? കൂടി ബോട്ട് ഓടിക്കാൻ വേണ്ടി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ ഡ്രൈവർ എൽസിനെ തട്ടി മാറ്റി എലി ഇതാ വണ്ടി ഓടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അത്യാവശ്യം ക്ലീനായ ഒരു ലേക്കാണ്. വലിയ തിരക്കും ബഹളമൊന്നുമില്ല. പക്ഷെ ഈ ബോട്ടുകൾ നമുക്ക് ഓടിക്കാം. പക്ഷെ ഇന്നിപ്പോ പറ്റത്തില്ല, അതാ കട അടച്ചു പോയി. ഞങ്ങൾ ലേറ്റ് ആയി വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് ഇതിലെ ബോട്ട് ഓടിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ കടകളുണ്ട്, നമുക്ക് അവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബോട്ടുകൾ ഈ ലേക്കിൽ കൂടെ ഓടിക്കാം. നമ്മൾ വന്നപ്പോൾ കട കടച്ചു, നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി പോയി വന്നപ്പോൾ. ഇത് പാദത്താറാവല്ലേ, ഇത് കുത്തണം. ഇത് പാദത്താറാവല്ലേ. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഇൻഫർമേഷൻ. ബോട്ടിങ്ങിൻ്റെയും കയാക്കിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ താറാവും വേറെ അറിയാം എന്തൊക്കെയോ ഉണ്ട്. നല്ല അടിപൊളിയല്ലേ. അമ്മ കൈ പിടിച്ചു വന്നാ നടന്നു വന്നത്. അതെ, ഇതൊരു കടലിൽ നിന്ന് ഉത്ഭവിച്ച ലേക്കാണ്. തൊട്ടപ്പുറത്ത് കടലാണ്. നമ്മളെ കാണുന്ന ആ ഈ ബോർഡർ കഴിയുമ്പോൾ കാണുന്നത് കടലാണ്. ആ കടലിൻ്റെ വേറൊരു എൻട്രൻസ് ഉണ്ട്, അവിടെ നല്ല രസമാണ്. നമുക്ക് പറ്റുന്ന നമുക്ക് അങ്ങോട്ട് പോവാം. പാപ്പിയോ ആടി, ഞാൻ നിന്റെ പപ്പ അല്ലേ? എന്നാ പാപ്പി നല്ലേ എപ്പോഴും വിളിക്കണേ. എടുക്കാ അമ്മ വരുടി, പപ്പ ഇവരെ നോക്കുമല്ലേ. ഹായ് മറു, ഹലോ മറിയാമേ, ഓക്കെ. അതാണത്, ഓവർ ചോക്ലേറ്റും ഇല്ല, ഞങ്ങളൊരു ഐസ്ക്രീം മേടിച്ചിരിക്കുന്നു. എന്നാണ് ഗൈസ് ഐസ്ക്രീം കഴിക്കണോ? ഏത് നടക്കുവാ? നേരെ പിടിക്കും. ആയിക്കും കഴിക്കണോ? വേറെ ഉണ്ടെന്ന് തോന്നുന്നു, വിമാനമൊക്കെ ഉണ്ടല്ലോ. നൈസ് ആയിട്ട് പിള്ളേരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പാർക്കുണ്ട് ഈ ലേക്കിൻ്റെ സൈഡിൽ. ഒരു വൺ ഡേയിൽ ഒരു കുറച്ച് നേരത്തെ ഒരു ഔട്ടിങ്ങും ചില്ലിങ്ങിനും പറ്റിയൊരു സ്ഥലമാണ്. എലി ഐസ്ക്രീം കഴിക്കണോ? എൽസ് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞോ? എയിലത് മുറുക്ക പിടിച്ചേക്കണേ. പിള്ളേർ ഐസ്ക്രീം ആയിരുന്നു, ഞങ്ങളെടുത്ത ഐസ്ക്രീം ഒക്കെ നല്ലതെന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ ഡച്ച് ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അധികം മധുരവും ഇല്ല, ഒത്തിരി ചോക്ലേറ്റും ഇല്ല. പക്ഷേ നല്ല ഇഷ്ടം, യോജന കൊടുക്കുന്ന മധുരമായിരുന്നു.
എന്തെങ്കിലും പറയൂ, കുറെ നാളല്ലേ പ്രേക്ഷകരോടെങ്കിലും പറയൂ, ഒരു വീഡിയോ ഒരാളെങ്കിലും കാണുന്ന നമ്മളോട് പറഞ്ഞില്ലേ നിങ്ങൾ വീടുന്നില്ലോ എന്ന് ചോദിച്ചില്ല? വീടുന്നത് തന്നെ. ആ കാര്യം തിരക്കാണ്, പിന്നെ എങ്ങും പോകുന്നില്ല ജോലി. രണ്ട് പിള്ളേരെ കൊണ്ട് ഞങ്ങൾ പോക്ക് നിർത്തി. ആട് ആട് ഇങ്ങനെ ആട് ഇങ്ങനെ ആട് മുമ്പോട്ടാണ് ഇങ്ങനെ ആട് വേണ്ട. കുഞ്ഞാനെ കയറ്റാലോ, കുഞ്ഞാനെ കയറിയേക്കണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാർക്കിൽ പോകാൻ ഭാഗ്യം ഇഷ്ടമുള്ളതാണ്. കുഞ്ഞാൽ ഐസ്ക്രീം കഴിച്ചു, ആ ഗുഡ് ഗേൾ ഐസ്ക്രീം കഴിച്ചു. ഒരു കിളി ഒരു കിളി പോലെ ഒരു ബന്ധമില്ല, അതെ നമ്മളോട് യാതൊരു ബന്ധം നടക്കുന്ന കാരണം അത് ഹൈക്കറിയാമല്ല തന്നെയാ. വേണ്ട ചോദിക്കരുത്, ഞാൻ തന്നെ എന്നാലും ചോദിക്കാം. അപ്പുറത്ത് എവിടെ അപ്പുറം പാർക്കി വന്നാണോ? പാർക്കി വന്നാണോ എന്റെ ടീമേ? ഹലോ ഗൈസ് സുഖാണോ? അങ്ങനെ ആദ്യം പറ ഹലോ ഗൈസ് പറ, സുഖാണോ? ഊഞ്ഞാലാടോന്ന് പറ, ഊഞ്ഞാലാടുവാണോ? എലി പേടിയില്ല കാണിക്കണ, എലി പേടി കാണിച്ചത് എലി മിണ്ടായിരിക്കണേ. നമുക്ക് പോകാം, പോകണ്ടാത്ത വാ, ഊഞ്ഞാലേ നിറഞ്ഞു വാ പോകാം. ഞങ്ങള് വീട്ടിൽ പൊതി മണ്ണുണ്ടോ? ഊഞ്ഞാലേ ഇരിക്കണോ? ഏ അയിനെ വരാത്ത, എലിക്ക് വരണ്ടാട്ടോ, എലിക്ക് ഊഞ്ഞാലേ ഇരുന്നാ മതി അല്ലേ? പുതപ്പുണ്ട്. എലിക്ക് എന്നാടി പറ്റിയ മെയിൻ ആള്, എലിക്ക് പരിക്കാണ്, എലി കാല് പൊട്ടിരിക്കുകയാണ്, എലി നടക്കുന്നില്ല. എലിക്ക് ബൂബു വന്ന് എലിക്ക് പൊട്ട് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. എൽസു ആണ് അബ്രുവിനെ നോക്കുന്നത് അല്ലെ? എൽസുപ്പ, എൽസുപ്പാണ് അബ്രുവിനെ നോക്കുന്നേ. അതാരടി പോണേ? അതെന്നാടി വെള്ളത്തിൽ കൂടെ പോണേ? ഡക്കാണോ? ഡക്ക് എലി കണ്ടോ ഡക്ക് പോണത്? അയ്യോ എന്റെ കൊച്ചിന് വയ്യ. ഞങ്ങള് എലിനെ വിളിക്കുന്ന നിറത്തിലെ ജോമോൾ എന്നാ, നിറത്തിലെ ജോമോള് എപ്പോഴും വീഴും. ഇത് ആര് തുടങ്ങണ ഡേലി അമ്മക്ക് അമ്മക്ക് പോവാ. അവിടെ ഒരു വിമാനം വേണോ കാണുന്നത്? അതെല്ലാം വിമാനം നമ്മള് നടന്നൊരു സ്ഥലത്തെത്തി, അവിടെ ഒരു വിമാനം നമുക്ക് കാണാം. ഇതെന്ത് വിമാനമാണ്?
ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, അല്ലാത് പൈലറ്റ് ഉണ്ട് കേട്ടോ, പൈലറ്റ് കാണാവോ? പൈലറ്റ് ഉണ്ട്, പൈലറ്റ് ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ, എല്ലാവരും പോസ് ചെയ്ത് വായിച്ചു നോക്കിട്ടാണ്. എന്തൊക്കെ ഹിസ്റ്ററി സംബന്ധമായ കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ, സത്യം പറഞ്ഞാൽ ലേക്കിനടുത്ത്. പൂവെടുക്ക്, പൂ പറിക്കാൻ നിൽക്കുകയാണ് ഇവിടെ. ഇത് നൈസ് കേട്ടോ, നമ്മളിങ്ങനെ ഒരു വഴി കൂടിയാണ് കടന്നു വരുന്നത്. പിന്നെ അതിലെ ഒരു ചെറിയൊരു വഴി കൂടെ കയറി നമ്മൾ ചെന്ന സ്ഥലത്തേക്ക് എത്താനുള്ള വഴിയുണ്ട്. പിന്നെ ഒരു ബീച്ചും ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഒരു ഈവനിങ് വാക്കിനൊക്കെ പറ്റിയൊരു നല്ല സ്ഥലമാണ്. ഓ, വെതർ വീണ്ടും മാറിയിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ ഒരു ക്ലൗഡിയായി, ഇത്ര നേരം നല്ല വെയിലുണ്ടായിരുന്നു. എലി മുട്ടം വഴക്കിലാണ്, എലി അവിടെ നിന്ന് കരച്ചിലോട് കരച്ചിലാണെന്ന്. അതെ, ഞങ്ങൾ 3 വർഷമായിട്ട് ക്രിസ്ത്യൻ വന്നിട്ട് ഈ സ്ഥലം ആദ്യം കേട്ടാ കാണുന്നത്. അതെ, ഞങ്ങളിതാണ് അറിയുന്നത്. ശരിക്കും നടക്കാനൊക്കെ നല്ല സ്ഥലം. പിള്ളേർക്കാണെങ്കിൽ പാർക്കും ഉണ്ട്, അവർക്കും അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റും. നമുക്കും നടക്കാം. ഈ സൈക്കിളൊക്കെ ഉണ്ട്, പിള്ളേർക്ക് സൈക്കിളിലൊക്കെ ചവിട്ടണമെങ്കിലേ. ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. എനിക്ക് പേടിയാട്ടോ ഇതിനെ കണ്ടിട്ട്. നമ്മൾ ആ ലേക്കിന് സൈഡിൽ കൂടെ ഉള്ള ഫുട്പാത്തുകൾ നടന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബീച്ചിന്റെ അങ്ങോട്ട് കയറുന്ന വഴിയാണത്. അല്ലാതെ ബീച്ചിന് വേറൊരു എൻട്രൻസ് ഉണ്ട്, അവിടെ കുറച്ചും കൂടെ അടിപൊളിയാ കാണാൻ. ഒത്തിരി വെള്ളം ഇല്ലാത്ത ഒരു ബീച്ചാണല്ലോ. നമ്മൾ നേരത്തെ മീനെ കണ്ടല്ലേ ഹേശാമ, അതുപോലത്തെ ഒരു ബീച്ചാണ്. വെള്ളം കുറഞ്ഞ് ചെറിയൊരു ബീച്ചാണ്. അങ്ങോട്ട് പോകുമ്പോൾ, കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നല്ല ബീച്ച് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് പോയി നോക്കാം. നല്ല കാറ്റായി തുടങ്ങി അല്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് മറ്റേ ബീച്ചിന് അങ്ങോട്ട് പോവാം അല്ലേ. മേലിൽ നമ്മൾ ആദ്യം കയറി ബീച്ചിൽ അത്രയും വെള്ളം, അപ്പൊ അപ്പുറത്ത് വേറെ കുറച്ച് മെയിൻ എൻട്രൻസ് ഉണ്ട് ബീച്ചിന്റെ, അങ്ങോട്ട് പോയി നോക്കാം. കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. ഇപ്പൊ വെതർ മാറി, കാറ്റായി പെട്ടെന്ന്, നല്ല സണ്ണി ആയിരുന്നു പെട്ടെന്ന്. മണവല്ലിയാണോ? അതേ, നമ്മൾ അവിടുന്ന് ലേക്കിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഭയങ്കര കാറ്റാണ്, അപ്പോൾ ബീച്ച് പോക്ക് നമ്മൾ ക്യാൻസലാക്കി, ഭയങ്കര കാറ്റും തണുപ്പുമായി. അപ്പോൾ സെൻറ്റ് ആൻസ് ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ലേക്ക്.
അപ്പൊ പ്രിസ്റ്റണിലും ബ്ലാക്ക് പൂളും ലങ്കാസ്റ്ററിലൊക്കെ ഉള്ളവർ വരിക, അടിച്ചു പൊളിക്കുക. അടിപൊളി സ്ഥലമാണ്, നല്ല അടിപൊളി വിൻമില്ലും കുറച്ചൊരു പാർക്ക് പോലെ കുറച്ച് ഏരിയ ഇവിടെ ഉണ്ട്. അപ്പോൾ ലേക്കിലും പോകാം, ഈ ഒരു ഏരിയ കൂടെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ബീച്ച് ഇവിടെ നിന്ന് ഒരു മൈലേ ഉള്ളൂ, സെൻറ് ആൻസ് ബീച്ച്. അപ്പോൾ ബീച്ചിലും പോവുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ബൈ ബൈ.